നമസ്കാരം. നമസ്കാരം കുമാർജി, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പാണല്ലോ ഇപ്പോൾ ചൂടേറിയ ഒരു രാഷ്ട്രീയ വിഷയം കേരളത്തിൽ തന്നെ. ഇപ്പോൾ ഒടുവിലായിട്ട് ബി ജെ പി അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ എ എൻ ആർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന എ എൻ രാധാകൃഷ്ണനാണ്. എന്ത് തോന്നുന്നു? അല്ല, ഏറ്റവും ഒടുവിലാണ് ബി ജെ പി ഇപ്പോൾ കളത്തിൽ ഇറങ്ങിയത്. അതിൻ്റെ കാരണം തന്നെ സോഷ്യൽ മീഡിയയിൽ പല ചർച്ചകൾക്കും വഴിവെച്ചുവെങ്കിലും, പക്ഷേ ഇന്ന് സുരേന്ദ്രൻ്റെ, സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ്റെ വിശദീകരണം വന്നു കഴിഞ്ഞു. കൃത്യമായ സമയത്താണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത് എന്നവർ പറയുന്നുണ്ട്. എ എൻ ആർ തന്നെ ആയിരിക്കുമെന്ന് ഏറെക്കുറെ നമുക്ക് ഉറപ്പായിരുന്നു. ഇപ്പോൾ ഈ മൂന്ന് സ്ഥാനാർത്ഥികളിൽ ഒരു സർപ്രൈസ് എൻട്രിയായി വന്നത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മാത്രമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സർപ്രൈസ് അല്ലെങ്കിൽ പോലും ഉമാ തോമസ് ആയിരിക്കും നമുക്ക് ഏകദേശം അറിവുണ്ടായിരുന്നു. ബി ജെ പിയിലും എ എൻ ആർ ആയിരിക്കും എന്നൊരു അറിവുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കേന്ദ്ര നേതൃത്വവുമായി ഒരുപാട് നൂലാമാലകളുണ്ട്. പാർട്ടിയുടെ പ്രൊസീജിയർ പാലിക്കേണ്ടതുണ്ട്. ഏറ്റവും അവസാനം സി പി എം പോലൊരു ചെറിയ ഈർക്കിലി പാർട്ടി ഒന്നുമല്ലോ ബി ജെ പി എന്ന് പറഞ്ഞാൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ലേ. അതെ, അങ്ങനെ ഒടുവിൽ കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി വരുമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ അവർ പിൻവലിച്ചു കഴിഞ്ഞു. അവര് അത് ആരെ സഹായിക്കാനായിരിക്കുമെന്ന് ഇനി കണ്ടറിയണം. പക്ഷേ ആം ആദ്മി പാർട്ടി മാത്രമല്ല, ആം ആദ്മി പാർട്ടി ഇവിടെ നമ്മുടെ 2020 വോട്ട് വിഴുങ്ങാനുള്ള ശ്രമമാണ് നടത്തിയത്. 2020 ഏതാണ്ട് 15,000 പരം വോട്ട് തൃക്കാക്കര മണ്ഡലത്തിലുണ്ട്. തൃക്കാക്കര മണ്ഡലത്തെ പറ്റി പറയുമ്പോൾ അത് അത്രമാത്രം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു മണ്ഡലമായിട്ടല്ല പറയുന്നത്. അവിടെ ഒരുപാട് അരാഷ്ട്രീയവാദികളുണ്ടെന്നാണ് പറയുന്നത്. അതെ, ഇപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ ഇപ്പോൾ ഒരു കൂട്ടരാണെങ്കിൽ സഹതാപ തരംഗം, മറ്റൊരു കൂട്ടരാണെങ്കിൽ സഭാതരംഗം, ഇപ്പം അങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയ ഒക്കെ പറയുന്നത്. പക്ഷേ ഈ ലക്ഷണം കണ്ടിട്ട് ബി ജെ പി ഇതിനെ രാഷ്ട്രീയപരമായിട്ട് തന്നെ നേരിടാൻ പോകുന്നു, രാഷ്ട്രീയപരമായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ പോകുന്നു എന്ന് തോന്നുന്നു. അതെ അല്ലേ, ബി ജെ പിക്ക് ഒരു പൊളിറ്റിക്കൽ അജണ്ട മാത്രമാണ് ഈ ഒരു ഇലക്ഷൻ ക്യാമ്പയിനിൽ ഉണ്ടാവുക എന്ന് തോന്നുന്നു. കാരണം ഇടതു വലത് മുന്നണികൾ വളരെ കൺവെൻഷനലായിട്ട് തന്നെ, അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക, അത് കഴിഞ്ഞ് മതമേലധ്യക്ഷന്മാരെ പോയി കാണുക, അതെ അതെ ആ സ്ഥാനത്ത് പോവുക, ഈ ജാതി മത കാർഡുകൾ ആദ്യം തന്നെ ഇവരിറക്കി കളിക്കുന്നുണ്ട്. അത് കേരളത്തിൽ ഒരു പക്ഷെ ഓടുന്ന ഒരു സംഗതിയും കൂടിയാണ്. പക്ഷെ ബി ജെ പി ഇതിൽ നിന്നും എത്രമാത്രം വ്യത്യസ്തമാകുന്നു? അവിടെയാണ് കുമാർജി വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നത്, നിരവധി തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഈ സമയത്തെങ്കിലും ആഗ്രഹിക്കുന്നത് ബി ജെ പി ഒരു തെരഞ്ഞെടുപ്പിനെങ്കിലും 100% പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയപരമായിട്ട് നേരിടുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഭയുടെയും അരമനകൾ അല്ലെങ്കിൽ ഒരു സഭ ആസ്ഥാനങ്ങളും പോവാതെ എൻ എസ് എസിൻ്റെ ആസ്ഥാനമോ എസ് എൻ ഡി പിയുടെ ആസ്ഥാനമോ പോയി കാണാതെ ആ സമയം കൂടെ 10 പേരെ കൂടുതലായി കാണാൻ നോക്കി ജനങ്ങളെ നേരിട്ട് കണ്ട് അവരോട് രാഷ്ട്രീയം മാത്രം സംസാരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ജയിക്കുകയോ തോൽക്കുകയോ എന്നത് രണ്ടാമത്തെ കാര്യം, തോറ്റാലും അന്തസ്സോടുകൂടി തോക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതെ, എന്നാലും ഈ എല്ലാ വിഭാഗത്തിൻ്റെയും ആവലാതികൾ ഉൾക്കൊണ്ടുകൊണ്ട്. അതെ, തീർച്ചയായിട്ടും. ഈ ഗ്യാസിൻ്റെ കേസിൽ നമ്മുടെ മാധ്യമങ്ങൾ തന്നെ കുത്തിത്തിരിപ്പായിട്ട് വരും സ്വാഭാവികമായിട്ടും. അതൊക്കെ വലിയ 50 രൂപ കൂടി വലിയ കാര്യമായിട്ടാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് ബാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും. പക്ഷേ യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അക്ഷയ തൃതീയ എന്ന് പറഞ്ഞ ഒരു ദിവസത്തിൽ 4,000 കിലോ സ്വർണം വാങ്ങിയ ഒരു സമൂഹമാണ് കേരളത്തിൽ ജീവിക്കുന്നത് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. 4,000 കിലോ സ്വർണത്തിൻ്റെ കച്ചവടമാണ് ഒരൊറ്റ ദിവസം നടന്നത്. ആ സമൂഹത്തിന് ഒരു 50 രൂപ വലിയ, നമ്മളിപ്പം അതിനെ വെറുതെ കുറച്ച് കാണിക്കുകയല്ല, പക്ഷേ ഈ പറയുന്ന ഞാൻ വെച്ചിട്ട് നോക്കുമ്പോൾ അതൊന്നും വലിയ ഈ ഇന്നത്തെ കേരള സമൂഹത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. അല്ല, അത് മാത്രമല്ല, ഈ ഗ്യാസ് വില വർധനവ് നമ്മൾ സംസാരിക്കുമ്പോൾ പെട്രോളിയം അല്ലെങ്കിൽ പെട്രോൾ ഡീസൽ വിലയേക്കാൾ ഇതിൽ വ്യത്യസ്തതയുള്ളത് പെട്രോളിൻ്റെ അടിസ്ഥാന വിലയേക്കാൾ നികുതി ഒരു നികുതി ധാരാളമാണ്, നികുതിയുടെ ഒരു ഭാഗം വളരെ വലുതാണ്. പക്ഷേ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം, പാചകവാതകത്തിനെ സംബന്ധിച്ചിടത്തോളം അതല്ല സ്ഥിതി. വെറും 2.5% സെൻട്രൽ ജി എസ് ടിയും 2.5% സ്റ്റേറ്റ് ജി എസ് ടിയും മാത്രമുള്ള ഒരു ഉൽപ്പന്നമാണ്. അവിടെ ഉൽപ്പന്ന വിലയാണ്, അതായത് ഉൽപ്പന്ന അന്താരാഷ്ട്ര വിപണിയിലടക്കം ഉണ്ടായ ഉൽപ്പന്ന വിലയുടെ ഒരു ഏറ്റക്കുറച്ചിലുകളാണ് വിപണിയിൽ പ്രതിഫലിക്കുന്നത്. ഗ്യാസിൻ്റെ ഇപ്പോൾ ഈ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ, പാചകവാതകത്തിൻ്റെ വില ഇന്ന് 1,050 നമുക്ക് റൗണ്ട് അപ്പ് ചെയ്യാം. 1,000 രൂപ നമുക്ക് റൗണ്ട് അപ്പ് ചെയ്യാം. അതെ, അവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, 2013-14 കാലഘട്ടത്തിൽ തന്നെ ഗ്യാസിന്റെ പാചകവാതകത്തിന്റെ വില 1,200 കടന്നിരുന്നു. 1,200 രൂപ അത് സബ്സിഡി ഉണ്ടായിരുന്നു, അത് ഒരു പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ്. സബ്സിഡി ജനങ്ങൾക്ക് കിട്ടും, പക്ഷെ കമ്പനിക്ക് തുക തന്നെ കൊടുക്കണം. അതെ, അന്ന്
1200 കടന്ന ഒരു ഉൽപ്പന്നമാണ് ഇന്ന് 1000 രൂപയിൽ എത്തി നിൽക്കുന്നത്. സബ്സിഡിയാണ് ഇതിനകത്ത് പ്രധാന വർഷത്തിന് മുമ്പ്, അതെ 8 വർഷത്തിന് മുമ്പ് 1200 കടന്ന ഒരു ഉൽപ്പന്നത്തിന് ഇപ്പോ 1000 രൂപ വിലയാണെന്ന് പറഞ്ഞ വലിയ അതിശയോക്തിയൊന്നുമല്ല. പക്ഷേ സബ്സിഡി അന്നുണ്ടായിരുന്നു, ഇന്ന് സബ്സിഡി ഇല്ല. അവിടെയും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ രാജ്യത്തെ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഗ്യാസിന് സബ്സിഡി കൊടുക്കേണ്ട ആവശ്യം എന്ത് എന്നുള്ളത് ഒരു കാര്യമാണ്. പക്ഷേ ഈ ഉജ്ജ്വല സ്കീമിലൂടെ കോടിക്കണക്കിന് ജനങ്ങൾക്കാണ്, കോടിക്കണക്കിന് കുടുംബങ്ങൾക്കാണ് സൗജന്യം. എല്ലാവർക്കും അറിയാം, പക്ഷേ അത് കൃത്യമായ രീതിയിൽ ഇവിടെ മാധ്യമങ്ങൾ കുത്തിത്തീർപ്പ് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ. ആ 8 വർഷത്തെ ഇപ്പോൾ ഈ മോദി സർക്കാർ കയറിയിട്ട് 8 വർഷം എത്ര നിരവധി മന്ത്രാലയങ്ങളുള്ള ഒരു വലിയ ഒരു മന്ത്രിസഭ തന്നെയാണ്. നിങ്ങളോ ഞങ്ങളോ കേട്ടിട്ടില്ല ഒരു ഏതെങ്കിലും ഒരു ഒരു വിഭാഗത്തിനെതിരെ ഒരു മന്ത്രിസഭയ്ക്ക് ഒരു മന്ത്രിയുടെ വകുപ്പിനെതിരെ ഒരു ചെറിയ ആരോപണം, അഴിമതി ആരോപണമെങ്കിലും ഉന്നയിച്ചായിട്ട് നിങ്ങളും കേട്ടിട്ടില്ല എന്നറിയാം. ഞങ്ങൾ കേട്ടിട്ടില്ല. അകപ്പാടെ ഒരു ഉണ്ടയില്ല വെടി പോലെ ഒരു റാഫേലാണ് കൊണ്ടുവന്നത്, അതിൻ്റെ സത്യം ഇന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു മന്ത്രിസഭയാണ്, ഒരാളും ഈ പണമൊന്നും അടിച്ചുകൊണ്ട് പോവില്ല എന്ന് ഏതൊരു സാധാരണക്കാർക്കും വിശ്വാസമുള്ള അറിയാവുന്നത് തന്നെയാണ്. പക്ഷെ രാഷ്ട്രീയമായിട്ട് എങ്ങനെ അതിനെ പറയാമെന്നുള്ള കാര്യമാണ് മാത്രമാണ് ഇവിടെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഈ ബി ജെ പിയുടെ നേതാക്കന്മാരായിട്ട് ഉള്ളത് പറയുമ്പോൾ സത്യസന്ധമായിട്ട് പറയണമല്ലോ. ബി ജെ പിയുടെ നേതാക്കന്മാരായിരിക്കുന്ന പലർക്കും കേന്ദ്രത്തിൻ്റെ പദ്ധതികളെപ്പറ്റിയോ കേന്ദ്രത്തിൻ്റെ നയങ്ങളെപ്പറ്റിയോ ഇവിടുത്തെ മാധ്യമങ്ങളോട് പറയാനോ വിശദീകരിക്കാനോ അറിയില്ല എന്നതൊരു സത്യം തന്നെയാണ്. അല്ല, അതുമാത്രമല്ല, ഈ കേരളത്തിൽ പ്രത്യേകിച്ചും പെട്രോൾ പൊളിറ്റിക്സ്, പെട്രോൾ പൊളിറ്റിക്സ് എന്ന് തന്നെ വിളിക്കാം. കാരണം അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇവിടുത്തെ ഭരണകക്ഷിയായാലും ഇവിടുത്തെ പ്രതിപക്ഷമായാലും ദേശീയ തലത്തിൽ പ്രതിപക്ഷമാണ്. ഇവർക്ക് ഒരുമിച്ചിരുന്നു കൊണ്ട് രാഷ്ട്രീയം കളിക്കാനുള്ള വിഷയം പെട്രോൾ പ്രൈസ് മാത്രമാണ്. കാരണം മറ്റ് രംഗങ്ങളിലൊന്നും അഴിമതി ആരോപണങ്ങളില്ല, ക്ഷേമ പദ്ധതികളെക്കുറിച്ചൊന്നും പറയാനാവില്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള രാജ്യത്തിൻ്റെ വികസന, നമ്മൾ ഈ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിലൊക്കെ കേട്ടതുപോലെ പോളിസി പാരാലിസിസ്, അതൊന്നും നമുക്കിപ്പോൾ കാണുന്നില്ല. അപ്പോൾ എത്ര കോടിയാണ് അതിൻ്റെയൊക്കെ പ്രതിപക്ഷം എത്രമാത്രം വിഷയ ദാരിദ്ര്യം അനുഭവിക്കുന്നു. അപ്പോൾ അവർക്ക് കിട്ടാവുന്ന ഏക കച്ചിത്തുരുമ്പ് പെട്രോൾ പ്രൈസ് മാത്രമാണ്. അതിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പെട്രോൾ പൊളിറ്റിക്സ് ആണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഗ്യാസിന്റെ വില എത്ര എന്ന് ചോദിച്ചുകൊണ്ട് അതങ്ങ് പർവ്വതീകരിച്ച് കാണിച്ച് എങ്ങനെ കളിച്ചെന്ന് പറഞ്ഞാൽ ഒരു മാസം, ഒരു മാസം ഏറ്റവും കുറഞ്ഞത് 24 ദിവസമാണെന്ന് പറയാൻ തോന്നുന്നു ഒരു ഗ്യാസിന്റെ, അല്ലെ? 24 ദിവസം കഴിഞ്ഞ് അടുത്ത ഗ്യാസ് ബുക്ക് ചെയ്യാം. ശരാശരി ഒരു 30 ദിവസമാണ് കൂട്ടുന്നതെങ്കിൽ ഇവർ 50 രൂപ എന്ന് വിലപ്പിച്ച് കാണിക്കുമ്പോൾ ഒരു ദിവസം വരുന്ന 1.5 രൂപ എന്തോ മറ്റുമാണ്. പക്ഷേ അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും പട്ടിണി കിടക്കും എന്ന് തോന്നുന്നില്ല, പ്രത്യേകിച്ചും കേരള സമൂഹം. അതായത് ഒരൊറ്റ ദിവസം 4000 കിലോ സ്വർണം വാങ്ങാൻ കഴിവുള്ള സമൂഹമാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കണം. അതും അക്ഷയ തൃതീയ പോലുള്ള ഒരു ദിവസത്തിൽ ഏത് കൂട്ടരാണ് സ്വർണം വാങ്ങുന്നത് എന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ തന്നെ 4000 കിലോയുടെ സ്വർണം വാങ്ങാൻ പാങ്ങുള്ള കഴിവുള്ള ഒരു സമൂഹത്തിന് 50 രൂപ ഗ്യാസിന് കൂടി എന്ന് പറഞ്ഞുകൊണ്ട് പട്ടിണി അടക്കേണ്ട ആത്മഹത്യ ചെയ്യേണ്ടതെന്നും അവസ്ഥ സത്യസന്ധമായിട്ട് പറഞ്ഞാലില്ല. പിന്നെ ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഉപയോഗിക്കാൻ പറ്റും, അതാണ് ഇതിനകത്ത്. പക്ഷെ അതിനെ പ്രതിരോധിക്കാനോ കാര്യങ്ങൾ പറയാനോ കഴിവുള്ളവർ ബി ജെ പിയുടെ കുറവ് കൂടെ ഇല്ല എന്ന ഒരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതെ, ഈ ഗ്യാസിന്റെ സബ്സിഡി ചർച്ചാ വിഷയമാക്കുന്ന ഒരു ജനസമൂഹത്തോട് നമുക്ക് ചോദിക്കാനുള്ള കാര്യം, ഈ കേരളയിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃക്കാക്കര, അവിടെ പ്രപ്പോസ്ഡ് സ്റ്റേഷൻ ഉള്ളതാണ്. 100 കണക്കിന് കുടുംബങ്ങളെ അവരുടെ വീടുകളിൽ നിന്നും ഇറക്കി വിടുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ചർച്ചയില്ല, പകരം ഗ്യാസിന്റെ 50 രൂപയാണ്. നിങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടുന്നതിനെ പറ്റി നിങ്ങൾക്ക് ചിന്തയില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പുരയിടം നഷ്ടപ്പെടുന്നതിനെ പറ്റി നിങ്ങൾക്ക് ചിന്തയില്ല. 50 രൂപ ഗ്യാസ് കൂടിയത് ഈ മാധ്യമങ്ങൾ പടച്ചു വിടുന്ന പ്രോപ്പഗണ്ടയെ പിടിച്ചു തൂങ്ങാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ പോവുക. പിന്നെ NDA എന്നാണ് ഈ മുന്നണിയുടെ പേര്, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സംഘികളെന്ന് വിളിക്കപ്പെടുന്ന സംഘപരിവാറുകാർക്ക് പോലും എത്ര ചെറുകക്ഷികളുള്ള ഒരു മുന്നണിയാണ് ഇതെന്നറിയില്ല, അല്ലേ? പലപ്പോഴും ഇവിടെ കണ്ടിട്ടുള്ളത് അത് നിയമസഭാ തെരഞ്ഞെടുപ്പാവട്ടെ പാർലമെൻറ് തെരഞ്ഞെടുപ്പാവട്ടെ ഒരു കൂട്ടായ ഒരു മുന്നണിയോട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു NDA അല്ല ഇവിടെ കണ്ടിരിക്കുന്നത് എന്ന് അപ്രിയ സത്യമാണ്. എന്നാലും പറഞ്ഞുകൊള്ളട്ടെ, അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിലെങ്കിലും ഈ NDAയിലെ എല്ലാ കക്ഷികളും ഒന്നിച്ചു തീർന്ന് ഒറ്റക്കെട്ടായിട്ട് ഈ ഇലക്ഷനെ ഒന്ന് നേരിട്ടിരുന്നെങ്കിൽ, തോറ്റോട്ടെ കുഴപ്പമില്ല, അന്തസ്സായിട്ട് തോറ്റോട്ടെ എന്നാണ് പറയുന്നത്. അന്തസ്സായിട്ട് തോറ്റോടെ രാഷ്ട്രീയം പറയുക, മതം പറയണ്ട, ജാതി പറയണ്ട, സമുദായം പറയണ്ട, കുലം പറയണ്ട,
ഒരാളുടെയും തിണ്ണ നിരങ്ങാനും പോകണ്ട. ജനങ്ങളെ കാണുക, രാഷ്ട്രീയം സംസാരിക്കുക, ജയിക്കുകയോ തോക്കുകയോ എന്നുള്ളത് അവർക്ക് വിട്ടുകൊടുക്കുക, തോറ്റാലോ അന്തസ്സായിട്ട് തോക്കുക, അതാണ് ചെയ്യേണ്ടത്. അതെ, അത് എല്ലാ ഘടകകക്ഷികൾക്കും ഒരുപോലെ വിജയത്തിന് അല്ലെങ്കിൽ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു പാറ്റേൺ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ബി ജെ പി രൂപപ്പെടുത്തണമെന്നാണ് ഒരഭിപ്രായം. എത്ര ഘടകകക്ഷികളുണ്ട്? ഘടകകക്ഷികളെ, അതാണ് രസകരം. എത്ര ഘടകകക്ഷികളുണ്ട് എന്നത് കേട്ടിരിക്കുന്ന നിങ്ങൾക്കെങ്കിലും അറിയാമോ എൻ ഡി എയിൽ എത്ര ഘടകകക്ഷികളുണ്ടെന്ന്? ഭാരതീയ ജനതാ പാർട്ടി, അത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. പിന്നെ ബി ഡി ജെ എസ്, ഭാരത് ധർമ്മജനസേന എന്നാണ് അവരുടെ മുഴുവൻ പേര്. ആൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ് മുന്നേറ്റ കഴകം, അതറിയാവുന്ന പോലെ തമിഴ്നാട്ടിലുള്ള എ ഡി എം കെ ആണ്. പിന്നെ ജനാധിപത്യ JIRS, ജനാധിപത്യ രാഷ്ട്രീയ സഭ, അങ്ങനെ ഒരു പാർട്ടിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരള കോൺഗ്രസ് നാഷണലിസ്റ്റ്, കേരള കാമരാജ് കോൺഗ്രസ്, സോഷ്യലിസ്റ്റ് ജനതാദൾ, ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി, അങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8 പാർട്ടികൾ ചേർന്നിട്ടുള്ള ഒരു അലയൻസ് ആണ് എൻ ഡി എ. ഇത് കൂടാതെ ചില സാമൂഹിക സംഘടനകളെല്ലാം എൻ ഡി എയുടെ ഭാഗമാണ്. രാഷ്ട്രീയ സംഘടനകൾ മാത്രമല്ല, എല്ലാവർക്കും തുല്യമായ എന്നല്ല, അവരവരാർ കഴിയുന്ന രീതിയിലുള്ള സംഭാവനകൾ നൽകാൻ കഴിയുന്ന രീതിയിലേക്ക്. ഒരു വോട്ടെങ്കിൽ ഒരു വോട്ട്, 10 വോട്ടെങ്കിൽ 10 വോട്ട്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിലെങ്കിലും ആത്മാർത്ഥമായിട്ട് അങ്ങനെ ഒരു നീക്കം കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോവുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായി നിന്ന് എല്ലാ വലിപ്പ ചെറുപ്പ പിണക്കങ്ങളൊക്കെ മറന്നുകൊണ്ട് ഒറ്റ കൊട്ടക്കെട്ടായി നിന്ന് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക, ജയിക്കുക തോക്കുക എന്നത് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തേക്കുക. അതെ, അന്തസ്സോടെ മത്സരിക്കുക രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. പോരാട്ടം, അതാണ് പ്രധാനം. വിജയമോ പരാജയമോ എന്നുള്ളത് രണ്ടാമതാണ്. പോരാട്ടം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് സാധിക്കട്ടെ. എന്തായാലും ഉറപ്പായിട്ട് ഒരു കാര്യം പറയാൻ പറ്റും, ബി ജെ പി മാത്രമാണ് ഈ മൂന്ന് മുന്നണികളിൽ ബി ജെ പി മാത്രമാണ് രാഷ്ട്രീയമായിട്ടൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അതെ, എൻ രാധാകൃഷ്ണന് 10 ആണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ളതാണ്. അതും ബി ജെ പി രാഷ്ട്രീയ പാരമ്പര്യമുള്ളതാണ്. യുവമോർച്ചയിലൂടെയൊക്കെ വന്ന് ഓരോ സ്ഥാനങ്ങൾ പടിപടിയായിട്ട് നേടിയെടുത്ത വ്യക്തിയാണ്. പക്ഷേ പി ടി തോമസിന്റെ ഭാര്യ എന്ന ഒരു പദവിയാണ് ഉമാ തോമസിനുള്ളത്. പിന്നെ യാതൊരു രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലാത്ത വെറും തള്ളു ഡോക്ടർ മാത്രമാണ്. ഈ തള്ളു ഡോക്ടറെ പ്രഖ്യാപിച്ച ഇ പി ജയരാജന് പോലും അയാൾ ആരാണെന്ന് അറിയില്ല. ആരാണെന്ന് ചോദിച്ചാൽ അയാൾ ഡോക്ടറാണ്, ഹൃദയ ഹൃദ്രോഗ വിദഗ്ധനാണ് എന്നൊക്കെ അല്ലാതെ ഇയാൾക്ക് സമൂഹത്തിൽ സ്ഥാനമെന്ത് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ സ്ഥാനമെന്ത് എന്ന് പോലും വിശദീകരിക്കാൻ ഇതുവരെ ഇടതുമുന്നണിക്ക് സാധിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഈ IMA ക്ക് ഒരു പരാതി കൊടുത്താൽ പോലും മറുപടി പറയേണ്ട രീതിയിലുള്ള പോസ്റ്റുകളാണ് അവരടിക്കുന്നത്. ഒരു ആൾ ഡോക്ടർ ഇലക്ഷൻ നിൽക്കുമ്പോൾ ഔദ്യോഗിക വേഷത്തിൽ, അവരുടെ വേഷത്തിൽ സ്റ്റെതസ്കോപ്പ് പോലെ ഇട്ടുകൊണ്ടുള്ള പോസ്റ്ററുകളാണ് അവർ ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് പോലും അറിയില്ല. ഇതിനു മുമ്പ് നമ്മളാരും ഇങ്ങനൊരു കാഴ്ച കണ്ടിട്ടില്ല. ബി ജെ പിയിലുണ്ട് ഒരുപാട് ഡോക്ടർമാരും പട്ടാളക്കാരും, മുൻ ആർമി ചീഫ് ഒക്കെ ആയിരുന്നവരൊക്കെ ഉണ്ട്. അവരാരും ഈ ഒരു കോമാളിത്തനം കാണിച്ച് ഒരിക്കലും അവരെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം തന്നെ അവർ റിലീസായ ഒരു പോസ്റ്റർ കണ്ടുകഴിഞ്ഞാൽ അത് സിനിമാ പോസ്റ്ററാണോ എന്ന് പോലും സംശയിച്ചു പോകും. ആ രീതിയിലുള്ളതാണ്. ഈ ഡോക്ടർക്ക് ഒരു പൊടിക്ക് ചെറിയ നൊസ്സുണ്ടോ എന്ന് വരെ സോഷ്യൽ മീഡിയ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ രീതിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ താന്നുപോയിരിക്കുന്നു. രാഷ്ട്രീയമല്ല അതിനകത്ത് അവർ മുഖ്യമായിട്ടും നോക്കിയത്. സഭയെ, സഭയുടെ സ്ഥാനാർത്ഥിയായിട്ട് പേയ്മെൻ്റ് സീറ്റായിട്ട് വന്നിരിക്കുന്നു. മറ്റൊരാൾ പി ടി തോമസ് എന്ന വ്യക്തിയെ മരണത്തിൽ ആ സഹതാപം മുതലാക്കാൻ പറ്റുമെന്ന് നോക്കുന്നു. ഇടതും വലുതും തികച്ചും രാഷ്ട്രീയമല്ലാതെ മറ്റു പല മാനദണ്ഡങ്ങളാണ്, കാരണങ്ങളാണ് അവർക്ക് മാനദണ്ഡമായിട്ടുള്ളത്. എന്നാൽ ബി ജെ പി മാത്രമാണ്, എൻ ഡി എ മാത്രമാണ് ഇതിനെ രാഷ്ട്രീയമായിട്ട് കണ്ട് തികച്ചും 100% രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വച്ചിരിക്കുന്നത് കാണാം. അതെ, വീണ്ടും തൃക്കാക്കര വിശേഷമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമസ്കാരം.